നമസ്കാരം എറണാകുളം ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് എറണാകുളം ജില്ല സ്ഥാപിതമായത് പ്രാചീന പ്രാചീനകാലത്ത് എറണാകുളം ഋഷിനാഗകുളം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളമാണ് പതിമൂന്ന് മുനിസിപ്പാലിറ്റികളാണ് എറണാകുളം ജില്ലയിൽ ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള എറണാകുളമാണ് വ്യവസായവൽക്കരണത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളമാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി കേരളത്തിലെ ആദ്യ സ്പീഡ് പോസ്റ്റ് സെന്റർ സ്ഥാപിതമായത് എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം കൊച്ചി മേജർ തുറമുഖമായത് ാണ് കൊച്ചി തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നാലിൽ നിലവിൽ വന്നു കൊച്ചി തുറമുഖം രൂപപ്പെടാൻ കാരണമായ പെരിയാറിലെ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായത് വേമ്പനാട്ട് കായലിലാണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ ഈ തുറമുഖം കൊച്ചി തുറമുഖമാണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയാണ് റോബർട്ട് ബ്രിസ്റ്റോ റോബർട്ട് ബ്രിസ്റ്റോയുടെ ഗ്രന്ഥമാണ് കൊച്ചിൻ സാഗ കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാനായി കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് കേരളത്തിലെ ഏക മനുഷ്യ നിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോയാണ് വല്ലാർ പാടത്തെ എറണാകുളമായും വൈപ്പിൻ ദ്വീപുമായും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഗോശ്രീ പാലം പ്രാചീന കാലത്ത് കൊച്ചി ഗോശ്രീ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചിയെ വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് കേരളത്തിലെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ നിലവിൽ വന്നത് കൊച്ചിയിലാണ് ബിനാലേക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പലാണ് റാണി പത്മിനി കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ജെ ഡൗസൻ ആണ് ഇടമലയാർ പദ്ധതി ഭൂതത്താൻ അണക്കെട്ട് എന്നിവ എറണാകുളത്താണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ ഉദയംപേരൂർ സുനഹദോസ് നടന്ന പള്ളി എറണാകുളം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഐരാപുരത്താണ് കേരള ഹിസ്റ്ററി മ്യൂസിയം ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു യൂറോപ്യൻ രേഖകളിൽ റിപ്പോളിനെന്നാണ് ഇടപ്പള്ളി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ അത്ത നടക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ് കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിന്റെ ആസ്ഥാനം കളമശ്ശേരി ന്യൂവൽസിന്റെ ചാൻസലർ എല്ലായ്പ്പോഴും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിന്റെ ആസ്ഥാനം കളമശ്ശേരി കൊച്ചി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവാണ് ശക്തൻ തമ്പുരാൻ കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നാണ് ശക്തൻ തമ്പുരാൻ അറിയപ്പെട്ടിരുന്നത് കൊച്ചിയിലുണ്ടായിരുന്ന പാരമ്പര്യ മന്ത്രിമാർ പാലിയത്തച്ചന്മാർ എന്നറിയപ്പെട്ടു പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത് കൊച്ചി രാജവംശത്തിന്റെ തലസ്ഥാനം തൃപ്പൂണിത്തുറ കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്നത് ചിത്രകൂടം എന്ന സ്ഥലത്ത് വെച്ചാണ് കൊച്ചി ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി കൊച്ചിയിലെ ആദ്യ ദിവാൻ കേണൽ മൺറോയും കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ സി പി കരുണാകരമേനോനും ആയിരുന്നു കൊച്ചി രാജ്യത്ത് അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ആണ് ശങ്കര കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അമ്പലമുകളിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിതമായത് കൊച്ചിയിലാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് ദുബായ് പോർട്സ് വേൾഡ് എന്ന കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലമാണ് ഇടപ്പള്ളി വല്ലാർപാടം പാലം ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം കബറടക്കിയത് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് മാനുവൽ കോട്ട പണി പണിയഴിപ്പിച്ചത് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട എന്നീ പേരുകളിൽ മാനുവൽ കോട്ട അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി സ്ഥാപിച്ചത് ജോസഫ് അസാറാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി സ്ഥാപിതമായത് മട്ടാഞ്ചേരി ജൂതപ്പള്ളി പരദേശി സിനഗോക്ക് എന്നറിയപ്പെടുന്നു ചരിത്രപ്രസിദ്ധമായ ജൂതത്തെരുവ് മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നു ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി പണികഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരമാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലാണ് മട്ടാഞ്ചേരി കൊട്ടാരം പണികഴിപ്പിക്കപ്പെട്ടത് ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ് പെരുമ്പടപ്പ് എന്നറിയപ്പെടുന്നത് ബോൾഗാട്ടി ദ്വീപാണ് രാജ്യാന്തര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ കുരിശുമുടി പ്രസിദ്ധമായ ഉത്സവമാണ് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കലൂരിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിലെ അണ്ടർ സെവൻ് ലോകകപ്പ് ഫുട്ബോളിന് വേദിയായ കേരളത്തിലെ സ്റ്റേഡിയമാണ് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം നെടുമ്പാശ്ശേരി വിമാനത്താവളം എറണാകുളം ജില്ലയിലാണ് ശിവരാത്രി മഹോത്സവത്തിന് പ്രശസ്തമായ എറണാകുളം ജില്ലയിലെ സ്ഥലമാണ് ആലുവ പെരിയാർ രണ്ടായി പിരിഞ്ഞ് മാർത്താണ്ഡൻ പുഴയും മംഗലപ്പുഴയുമാകുന്നത് ആലുവയിൽ വച്ചാണ് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച കേരള നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു അദ്വൈത ദർശനത്തിന്റെ ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പരിപാവനമായ സ്ഥലമാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് എ ടി എം കൊച്ചിയിൽ രണ്ടായിരത്തി നാലിൽ സ്ഥാപിതമായി കൊച്ചിക്കും വൈപ്പിനുമിടയിൽ സർവീസ് നടത്തുന്ന ജംഗാർ ബോട്ടിലാണ് എ ടി എം സ്ഥാപിതമായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യത്തെ ഫ്ലോട്ടിംഗ് എ ടി എം സ്ഥാപിച്ചത് എ ടി എം കൗണ്ടറിലൂടെ പാൽ ലഭ്യമാക്കുന്ന മിൽമേട് സംരംഭം ആരംഭിച്ചത് കൊച്ചിയിലാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം എറണാകുളം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലിമലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം അറിയപ്പെടുന്നത് കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം മംഗളവനം പക്ഷി പക്ഷിസങ്കേതം എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമായ മംഗളവനം പക്ഷി പക്ഷിസങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്നത് മംഗളവനം പക്ഷിസംഗീതത്തിലാണ് പക്ഷികളെ കൂടാതെ വിവിധയിനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷിസംഗീതമാണ് മംഗളവനം പക്ഷിസങ്കേതം ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഭായ് കൊച്ചി സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുതമേനോനാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ഐ ടി പാർക്ക് കൊച്ചിയിലെ മുത്തൂർ ടെക്നോപോളിസ് ആണ് ഇൻഫോ പാർക്ക് സെചെയ്യുന്നത് കാക്കനാട് കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേദിയായത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് കേരളത്തിലെ ആദ്യ മാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം കോടനാടിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേരിയമംഗലം കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം അത്താണി കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ദുർഗണ പരിഹാര പാഠശാല കാക്കനാടിൽ സ്ഥിതി ചെയ്യുന്നു കേരള പ്രസ് അക്കാദമി കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി എന്നിവയുടെ ആസ്ഥാനം കാക്കനാടാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ ആസ്ഥാനം ഉദ്യോഗ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചി കൊങ്കണി ഭാഷാ ഭവൻ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചി കേരളത്തിലെ നാളികേര വികസന ബോർഡ് കൊച്ചിയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചി കേരളത്തിൽ സി ബി ഐയുടെ ആസ്ഥാനം കൊച്ചിയിലാണ് ദക്ഷിണ മേഖലാ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദിസ് വീഡിയോ